തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പവർ ഛത്രത്തിൽ റെയിൽവേ ഗേറ്റ് കീപ്പറായ മലയാളി യുവതിക്ക് നേരെ അതിക്രൂര ആക്രമണം. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അക്രമിക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി. പരിക്കേറ്റ കൊല്ലം സ്വദേശിനിയായ യുവതി തിരുനെൽവേലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പവർ ഛത്രത്തിൽ നിന്ന് ബിനോയ് രാജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാവൂർ ഛത്രം റെയിൽവേ ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാവൂർ ഛത്രം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റ് ഉള്ളത്. ഈ റെയിൽവേ ഗേറ്റിന് ഇന്നലെ രാത്രി 8:30 to 9:00 ഇടയ്ക്കുള്ള സമയത്താണ് യുവതി ആക്രമണത്തിനിരയാകുന്നത്. അക്രമി ഈ ഒരു ട്രെയിൻ കടന്നു പോയതിനു ശേഷം റെയിൽവേ ഗേറ്റ് അടച്ചു. അതിനുശേഷം ജീവനക്കാരിയായ യുവതി ഈ ഗാർഡ് മുറിയിലെത്തി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അക്രമിയായ ആള് എത്തി കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ കല്ലുകൊണ്ട് മുഖത്തിടിച്ച് അവരെ വീഴ്ത്തുകയും ചെയ്യുന്നു. കുതിരി മാറാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണു. താഴെ വീണപ്പോഴും നിലത്തിട്ട് ചവിട്ടി. പിന്നീട് യുവതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റുള്ളവരെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. വളരെ തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ അക്രമം നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും പങ്കുവയ്ക്കുന്നത്. കാരണം ഇത് എങ്ങനെ ഈ അക്രമി എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇതുവരെ കടക്കാനായിട്ടില്ല. പാവൂർ ഛത്രം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. യുവതിയെ ഇന്നലെ രാത്രി തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് തിരുനെൽവേലി റെയിൽവേ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ്. മുഖത്ത് കല്ലുകൊണ്ട് ഇടിയേറ്റതിന്റെ മുറിവുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുനെൽവേലിയിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയതും. ഈ അക്രമി ഏത് ഭാഗത്തുനിന്ന് വന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. പക്ഷേ രേഖാചിത്രങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. പാവൂർ ഛത്രം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സമാനമായ മറ്റ് പ്രശ്നങ്ങളും നേരത്തെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ വിജനമായ പ്രദേശത്ത് പല റെയിൽവേ ഗേറ്റുകളും ഉണ്ട്. അവിടേക്ക് സമാനമായ രീതിയിൽ ചെറിയ ചെറിയ അതിക്രമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ ജീവനക്കാരെ ഈ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ജോലിക്ക് വിടരുത് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് സംബന്ധിച്ച ഒരു ജീവനക്കാരുടെ സംഘടനകൾ തന്നെ പലതവണ റെയിൽവേക്ക് നിവേദനങ്ങൾ നൽകിയതാണ്. എന്നാൽ ആ കാര്യത്തിലൊന്നും ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ്. പാവൂർ ഛത്രത്തിൽ നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.